സെൻസിബിൾ ജോക്സ്. കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആക്കണം. ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. തെറ്റുത്തരം പറഞ്ഞു ചതിച്ചു. ഈ സെഗ്മെന്റിൽ ഒരു തെറ്റുത്തരം പറഞ്ഞു, ബാക്കിയൊക്കെ കോപ്പി അടിച്ച് പറഞ്ഞിരിക്കുകയാണ്. സെൻസിബിൾ ജോക്സ് എന്നാണ് ഞാൻ ഈ സെഗ്മെന്റിനെ വിളിക്കുന്നത്. ഓക്കെ, ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇതിലൊരു റൂളുണ്ട്, ഇത് കുസൃതി ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. അപ്പം ഓരോ ആരാണോ ഗസ്റ്റ് വരുന്ന അവർക്കനുസരിച്ചാണ് പണിഷ്മെന്റ് മാറുന്നത്. അപ്പൊ നിവേദ്യ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നവരസങ്ങൾ കാണിക്കണം തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇത് ശരിയാവൂലെങ്കിൽ ഞാൻ മൊത്തം കൊള്ളൂല. നല്ലൊരു ചലഞ്ച്, തെറ്റാതെ നോക്കാം. നമുക്ക് ഉത്തരം അടുത്ത ട്രോൾ വാങ്ങാനല്ലേ ഞാൻ ഓരോന്നും കാണിച്ചു. ഇവിടെ ആരും ട്രോളിനെ കുറിച്ചൊന്നും പറയുന്നത്, നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. കുസൃതി ചോദ്യങ്ങളൊക്കെ അറിയത്തില്ലേ, കുഴപ്പമില്ല. അടുത്ത ആദ്യത്തെ സിമ്പിൾ ചോദ്യം ചോദിക്കാം. കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ല, എന്തുകൊണ്ട്? മാത്സ് നോട്ട് ബുക്ക് ഒരിക്കലും ഹാപ്പി ആയിരിക്കത്തില്ല, എന്തുകൊണ്ട്? അവരടുത്തൊക്കെ ചോദിക്കാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചോ, ഞാൻ കാണാതെ ഞാൻ ഇങ്ങനെ ഇരിക്കാം. എന്തൊക്കെയോ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോ മറ്റേ കുട്ടിയുടെ പേര് മാല മാല എന്നൊക്കെ പറഞ്ഞാലോ, മാല മാല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാണോ? ഉണ്ടായിട്ട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണെന്ന് കോപ്പി അടിച്ചു വന്ന. ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം, ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം. ഇരിക്കും തെറ്റ കണ്ണ് ഏതൊഴിയിലും പോ, കുറുക്കിന്റെ കണ്ണ് കോഴിക്കുട്ടി തന്നെ. അയ്യോ, ഏത് ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം. വീട്ടുകാരുടെ ഒരു പരിശ്രമം കണ്ടോ നവരസം കാണിക്കാതിരിക്കാൻ വേണ്ടിട്ട്. ടിക് ടിക് വൺ, ടിക് ടിക് ടു, ത്രീ പേനയെന്ന്. ഞാൻ എന്നെ ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം, ചിരിക്കുന്ന ഇംഗ്ലീഷ് ഒരു ചളിയാണ്. എനിക്ക് ബുദ്ധിയുണ്ട് കണ്ടോ, അതെ ബുദ്ധിയുണ്ട്. ചളിയാണെന്ന് പറഞ്ഞാൽ ഈന്നല്ലേ. അമ്മ എനിക്കിനി ഹെൽപ്പൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഉത്തരം പറഞ്ഞൊക്കെ. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൈ കൊണ്ട്. ഓ മൈ ഗോഡ്, ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. റാപ്പിഡ് ഫയർ ആക്കാൻ പോവുകയാണ് ഞാൻ. വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? മുടി. പിന്നെ എന്നെയൊക്കെ ഇവിടെ വരെ എത്തിയാണ് എന്റെ വളരുമല്ലോ. വെട്ടുമ്പോ അല്ല, വെട്ടുമ്പോ വെട്ടുമ്പോ തന്നെ കൂടിക്കൊണ്ടിരിക്കും. തെറ്റുത്തരം പറഞ്ഞു എന്നെ എന്നെ ചതിച്ചു. ഓ, തെറ്റുത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് നമരസം കാണാം. ഓ യാ, അത് ഞാൻ മറന്നുപോയി. ശേ, ഉത്തരം പറയട്ടെ. വഴി, വഴി ഇങ്ങനെ വെട്ടുന്നു കണ്ടിട്ടുണ്ട് അല്ലേ? ഞാൻ തന്നെ ചോദിച്ചതായിരിക്കും. അപ്പൊ നവരസം ഏത് ഇഷ്ടമുള്ളത് കാണിച്ചോ. ബീബത്സം, പിന്നെന്തായിരുന്നു ഭയാനകം, പിന്നെന്തായിരുന്നു ശൃംഗാരം. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഞാൻ അങ്ങനെ അങ്ങ് വിട്ടു തന്നല്ലേ. അയ്യടാ,
ഇതിപ്പോ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഏതോ നവരസം കാണിച്ചിട്ട് ഇത് മതി എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ. ആ എന്ത് പറയാനാ. ലാസ്റ്റ് ചോദ്യമാണ്, കുറച്ചുകൂടെ ഞാൻ ചോദിച്ചാനെ, പക്ഷെ പണിഷ്മെന്റ് ഒന്നും ഏറ്റെടുക്കാത്ത ആളാണ്. താമസിക്കാൻ പറ്റാത്ത വീട്, ഇത് ഭയങ്കര എളുപ്പമാ. പറഞ്ഞില്ലേ എനിക്ക് മനസ്സുകൊണ്ട് പ്രായം 18 പോലും ആയിട്ടില്ലെന്ന്. പക്ഷെ ഇത്രയും പ്രായം 26 അല്ല, അത്രയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, സീനില്ല. ഇങ്ങോട്ട് സമാധാനത്തിനൊക്കെയല്ലേ, കണ്ടാ 32 പറയുമായിരുന്നു. ഞാൻ വിചാരിച്ചു 18. ഇതൊക്കെ ഇതിനകത്ത് മൈക്കിലെ വന്നല്ലോ അല്ലേ. അതെന്തുകൊണ്ട്, സ്വന്തമായിട്ട് എല്ലാരും പ്രായമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണോ എന്നെ കണ്ടപ്പോ 18 തോന്നിയത്? ഇത്രയും എന്നെ സുഖിപ്പിച്ച അങ്ങോട്ട് പറഞ്ഞില്ലുണ്ടി. ഞാൻ മുന്നത്തെ ഇന്റർവ്യൂ ഒന്നും കണ്ടപ്പോ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ സംസാരിക്കുന്ന. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി ടഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നേനെ. ഇങ്ങനെ ഇല്ലല്ലോ, അവര് ചോദിക്കുന്നു ഞാൻ പറയുന്നു. കൊള്ളാം. അപ്പൊ ഈ സെഗ്മെന്റിൽ ഒരു തെറ്റുത്തരം പറഞ്ഞു, ബാക്കിയൊക്കെ കോപ്പി അടിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇല്ല, അതെ അതെ, ആ ഒരു ഈ എന്നുള്ളൊരു ഉത്തരം ഞാൻ ലാസ്റ്റ് ചീവീടും ചീവീടും പറഞ്ഞു, ഈയും പറഞ്ഞു, ബാക്കിയെല്ലാം എനിക്ക് അറിയായിരുന്നു. പിന്നെ ഒരു കൺഫർമേഷന് വേണ്ടി മാത്രം ഞാനൊന്ന്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഈ സെഗ്മെന്റ് വിജയിച്ചു.